കാളിമേ അയക്കെന്തൊക്കെ അയച്ചാള് ബ്രെഡ് ഉണ്ടോ? ആ മതി, ഒരു പ്ലേറ്റ് ഇരിക്കുന്ന. എപ്പോഴും ഇറങ്ങണം ഞാൻ അവിടെ പോയിന്നെ കൊണ്ടുവരാണ്. അവിടെ പോയിരുന്നൂടെ ചെറിയൊരു മൂപ്പിണ്ട് ഉള്ളു. ആ നോക്കട്ടെ, നാട്ടുകാർക്കൊക്കെ സംശയം കുടിക്കും, ചെലപ്പോ പിടിച്ചു കൊണ്ടുവരാ. അല്ല പിന്നെ നാട്ടുകാരോട് പോയി പണി വെക്കാൻ പറയും. നിങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കലച്ചത്തെ പേടി. ഞാനും മൻസൂറും ഉണ്ട് ഇവിടെ. പിന്നെ ഇന്നത്തോടെ ഈ കാര്യം തീരുമാനാക്കണം, അത് ഇങ്ങനെ വിട്ടാൻ പറ്റൂല കേട്ടോ. ചെങ്ങായി എത്ര വെച്ചിട്ടപ്പത് ഇങ്ങനെ നോക്കിക്കണത്? എത്ര കോഴികളപ്പേക്ക് പോണത്? ഇപ്പൊ ബാബുനോട് ഞാൻ ചോദിച്ചപ്പോ ബാബു എല്ലാരുന്നു. അല്ല, എന്ത് തീരുമാനം അതിനുണ്ടാക്കുക? മുത്തുകൊണ്ട് വരട്ടെ, ആരാ കട്ട എന്നുള്ളത് ഇന്ന് ഞാൻ തെളിയിക്കും. ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. അന്നോട് എന്താ പറയാനുള്ളതെന്നോ? നാടൻ കോഴികൾ കുറെ പൊയ്ക്കണു, അത് പൊയ്ക്കോട്ടെ. മിഞ്ഞാന്ന് ഞാനേ അട്ടപ്പാടി പോയിട്ട് 5000 രൂപ കൊടുത്തിട്ട് നല്ലൊരു അങ്കക്കോയിനെ കൂടുന്നു. ഇപ്പൊ അതിന്റെ കൂട്ടിൽ കാണാല്ല, അതാരാ കട്ടുക്കണെന്നുള്ളത് ചിന്നറിയണം. അത് തെളിയിച്ചെന്നെ വേണോ? അതെന്തിനാ തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാ കള്ളപ്പന്നി ബാബി കറി ഈ നാട്ടിലെ കോയിനായി കട്ടുണ്ടോണ്ട്. എന്തായാലും ഇന്ന് തെളിയിച്ചിട്ടേ ബാക്കി പരിപാടി ഉള്ളൂ. ഇന്നൊരു പണിയുണ്ട്, ഞാനേ ഞാൻ പോയിക്കാണ്ട് ബാബുവിനെ നിങ്ങളെ എത്തിക്കണം പറഞ്ഞേക്കാം. എന്താ വേഞ്ചല്ലേ കേട്ടോ, ഞാൻ അപ്പൊ തന്നെ അവനെ പറഞ്ഞേക്കാം കേട്ടോ. എങ്ങട്ടാടാ, ഞാൻ മൻസൂർ പരിക്കുന്നു, ആരിസ് വിളിച്ചുണ്ടല്ലോ, ഞാൻ പോയോട്ടെ. പിന്നെ അറിഞ്ഞോ, നമ്മളെ ആരിസില്ലേ, എടാ ഊന് ഞാനും ഇവിടെ ഇന്നലെ രാത്രി പോയിട്ട് അട്ടപ്പാടി പോയിരുന്നു. അവിടെ പോയിട്ട് ഒരു അങ്കക്കോയിനെ കൊടുത്തിരുന്നു. അപ്പൊ ആ സാധനത്തിന് കാണാല്ല, മിസ് ആയിക്കുന്നു. ആ സാധനത്തിന് ആരടിച്ചു മാറ്റിക്കുന്നു, നല്ല വിലയുള്ള കോഴിയെന്ന്. ആരാകാരം നമ്മളെ ആ ബാബുനെ, ആ നായി ഇപ്പോഴും പല്ലി കുത്തിരാൻ നടക്കുന്ന, ഞാൻ അവനെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഇതിനെന്തേലും ഒരു മാർഗം ഉണ്ടാക്കണം കേട്ടോ. ഓനിക്ക് ഇപ്പൊ അതിന്റെ വില ഒന്നും അറിയില്ല. ഓനിക്ക് ഇപ്പൊ ബ്രോയിലർ കോഴി ആണെങ്കിലും ഈ ലഗ്ഗം കോഴി ആണെങ്കിലും ഒരേ സാധനമാണ്. എനിക്ക് 1-2 രൂപയൊന്നുമല്ല, 5000 രൂപയൊക്കെ സാധു വാങ്ങിയടാ. ഇതങ്ങനെ വിട്ടാ പറ്റൂല, ഈ കള്ളനെ എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ. മലപ്പുറത്തിന്റെ ഒരു ബാവേ, ആ ബാബു ഉസ്താദ് കറാമത്തിന്റെ അങ്ങേ തലയാണ് അയാൾക്ക്. എന്ത് കള്ളത്തരുണ്ടെങ്കിലും അയാള് ഒറ്റയടിക്ക് കണ്ടുപിടിച്ചു. ഞാൻ ആരിസിനൊന്ന് വിളിച്ചു നോക്കിയോട്ടെ, ഏതായാലും ഒരു വൈക്ക് പോവാനുണ്ട്. ആരിസേ, മലപ്പുറത്തിന്റെ ഒരു ബാബു ഉസ്താദ്. നോക്കേ, പല്ല് കുത്തിട്ടാണ് പന്നി വരുന്നത്, എന്റെ കോയിനൊക്കെ തിന്നിട്ടേ വരുന്നത്. ഉറപ്പാണ്. എന്താ വിളിച്ചു പറഞ്ഞു? അനക്കെന്താ തൊണ്ടരിച്ചിട്ടുണ്ട് ഒരു വലിവൊക്കെ? അതെ, പല്ല് നിറച്ച പൊത്താണ്. എന്നാ മുസ്തഫ ഡോക്ടറെ പോയി ഒന്ന് കാണണം, അല്ലേ നടക്കൂല. അല്ലാജിബ് എന്താ വിളിച്ചെത്തി? മൻസൂർ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. എന്തേ ബാബു, ഇന്റെ പെരയിന്ന് കോഴി പൈക്കണോ? അത് ഇത് എടുത്തുക്കണോ അല്ലേ എന്നുള്ളത് ഇപ്പൊ പറയണം. എന്റെ പെരയിന്ന് കോഴി പോയി. സത്യം പറയാലോ, ഈ ആഴ്ചയിൽ എന്റെ പെരയിന്ന് ഞാൻ കണ്ടിട്ടില്ല.
ഇന്നലെ നല്ലൊരു അങ്കക്കോയി അട്ടപ്പാടി നിന്ന് കൂടുന്നത്. അതിനൊപ്പം കാണാൻ അങ്കക്കോയോ? അങ്കക്കോയിനെ ഞാൻ എടുത്തിട്ടില്ലേ. ഞാൻ എന്റെ പുള്ളിച്ചിക്കോയിനെ എന്നാൾ എടുത്തുള്ള സമ്മതിച്ചല്ലേ. എടുത്തക്കണെങ്കിൽ എടുത്തുക്കണു പറഞ്ഞാല് നിങ്ങൾ എന്തിനാ ഇന്നെ സംശയിക്കണത്? ഇന്നിക്കത് ആരെടുത്തിക്കണെന്നുള്ളത് ഇപ്പൊ തെളിയിച്ചാണ്. ആ അങ്കക്കോയി അങ്കക്കോയി ആയിന്നെ പറ്റില്ല. അത് വരിച്ച ഈ മുള്ളൊക്കെ കുത്തിക്കൊണ്ടേ കാരണം മൂപ്പ് കയറിക്കൊണ്ട് ഒരു ചാതുണ്ടാവില്ലേ? അത് ബാബന ശരി അങ്കക്കോയെ ചാതുണ്ടാവും. എന്താ എനിക്ക് തെളിയിച്ചത്? ഇന്റെ അങ്കക്കോയി പോയത് ആരാ കട്ടുകണ തെളിയിച്ചണം. 5000 രൂപ കൊടുത്തിങ്ങോട് വാങ്ങിയ അങ്കക്കോയാണ്. എന്നിട്ട് ഇപ്പൊ എങ്ങനെ തെളിയിച്ചാ കണ്ടിക്കണത്? അതിനൊക്കെ ഇന്റെ അടുത്ത് ഒരാളുണ്ട്. ആര്? കറാമത്ത് കൊണ്ട് അമ്മാന മാടുന്ന ഒരാളുണ്ട്. ആര്? ബാവസ്താവ്. ബാവസ്താദോ? ഒരു മണിക്കൂർ കൊണ്ട് ആരത് കട്ടുകണെന്നുള്ളത് ഉസ്താദ് അപ്പണ പറഞ്ഞുതരും. കള്ളൻ അപ്പണ പിടിച്ചു. ഇങ്ങനൊരു ഉസ്താദ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയോ? കൊള്ളോ പോവാ. ഏയ് ഇച്ചയില് വിശ്വാസമൊന്നുമില്ല. ഒരു മണിക്കൂർ കൊണ്ട് പിടിച്ചു വരുന്നുണ്ടെങ്കിൽ ആ അങ്കക്കോയിനെ കട്ടതാരാന്നുള്ള എന്ന് തെളിയിച്ചിട്ട് ബാക്കി പരിപാടി അല്ല എന്റെ പോലെ പോകുന്നു. അത് ഉസ്താദേ നമ്മുടെ നാട്ടിലെ കോഴി നന്നായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് സംശയം ഇയാളെയാണ്. അപ്പൊ ഇത് ആരെടുത്തുകയെന്നുള്ളത് ഒന്ന് തെളിയിച്ചായിരുന്നു. കോഴിയോ? കോഴിയുടെ കേസും നമ്മൾ എടുക്കില്ല. നമ്മൾ സ്വർണം പോയതോ വല്ല ജ്വല്ലറി കട്ടതോ അങ്ങനത്തെ വലിയ വലിയ മോശങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ തെളിച്ചു കൊടുക്കും. അല്ലാണ്ട് പോയപ്പോ എങ്ങനെ കോഴിനെ കട്ടതൊക്കെ? അങ്ങനെ പറയല്ലേ, എന്റെ ഒരു 5000 രൂപയുടെ അങ്കക്കോഴിയാ പോയിക്കണത്. അതാണ് ഇത്ര വലിയ സങ്കടം. ഏതാ ഇപ്പോൾ പരിഹരിക്കട്ടെ വന്നതല്ലേ. ഇപ്പൊ നിങ്ങൾ വരങ്ങയോട് പോകണ്ട. ആയിക്കോട്ടെ, ഞാൻ തെളിയിച്ചേക്കാം. സത്യത്തിൽ ഇയാൾ തെളിയിച്ചു, പിന്നെ ഒലക്കെ തെളിയിക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. ഒരു കാര്യം കോല് ഇതാ ഈ മൂന്ന് കോലും ഒരേ അളവാണ്. ഇപ്പൊ ഞാൻ ഈ മൂന്ന് കോലും നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ തരും. ഇത് നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയി കണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്റെ അടുത്ത് കൊണ്ടുവരണം. ഈ കൂട്ടത്തിൽ ആരാണോ ഈ കോയിലെ കട്ടിക്കണ്ട് ഓല കയ്യിലുള്ള കോല് 1 ഇഞ്ച് നീളം കൂടും കേട്ടോ. ഇതാ കുടിച്ചോ. എന്താ പിടി? അല്ല സാറേ, ഇത് ആരെ കോയിലെ കട്ടുവെച്ച ഓർക്ക് 1 ഇഞ്ച് നീളം കയറുന്നു. ആ അതന്നെ, ആരാണോ കട്ടിക്കണ്ട് ഓലെ കൈ കറന്നാണ് ഉസ്താദിന്റെ കറാമത്ത് കാരണം ഒറ്റ ഇഞ്ച് നീളം കൂടുതൽ. നീളം കൂടുതൽ പോയിക്കോളി. എപ്പോഴാ വരണ്ട്? 1 മണിക്കൂർ ആയിട്ട്. ശരി ഉസ്താദ്. ഓക്കെ. വാലൈക്കും അസ്സലാം. 1 hour later. 1 മണിക്കൂർ ആണ്ട്, ഇപ്പോ 1 മണിക്കൂർ കഴിഞ്ഞല്ലോ. അവിടെ പോയി പറ്റിയോളെ.
എടാ കോല എടുത്തോളി. കണ്ടു ഉസ്താദ്, കണ്ടോ ഓതി രണ്ടാമത് രണ്ട് ഓറഞ്ച് കൂടിയിട്ടത്? ഇപ്പൊ ഞാനല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യം വേണ, ജയ തിന്നോ അതോ വിറ്റോ. ഞാൻ സത്യം പറയാം, വേണ കള്ളൻ. കള്ളം നായൊപ്പം നടന്നെ പോയിനെ തന്നെ ഇത് കട്ടില്ലേ. ഉസ്താദ് ഞാൻ തന്നെ കട്ടിട്ടുണ്ട്, ഞാൻ ഫുൾ പറഞ്ഞുതരാം. പച്ച തമ്പുരാന്, ഇതൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് നീളം കൂടുതലോ? ഒരു ഐഡിയ ഉണ്ട്, ഇത് മുറിച്ച് കട. ആ ഇനി ഉസ്താനത്തിൽ എത്തുമ്പോ ഓൽത്ത് ഇന്റെ ഒരേ വലിപ്പേ കയറാം. ഇന്നോടാ കളി. കള്ള പന്നി, നാട്ടുകാർ മുഴുവൻ ഞാനാ കള്ളനെ അറിയാണ്ട് കോയിനെ കട്ടി തിന്നിട്ട അങ്കക്കുഴിയേ. ഇക്കണ്ട കാലം വരെ ഞാനും കൂടി നിന്നിട്ടില്ലാതെ.